ഐഎൻഎൽ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. മുൻ പ്രസിഡന്റ് എ പി അബ്ദുൽ വഹാബും സംഘവും വേർപെട്ടു പോയ ശേഷം നടക്കുന്ന സമ്മേളനം 3 ദിവസങ്ങളിലാണ് നടക്കുന്നത്. രാവിലെ 10:30 മുതലക്കുളം മൈതാനിയിലെ പി എം അബൂബക്കർ നഗറിൽ പതാക ഉയർത്തും. അഭിലാഷ് നായർ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഈ വേർപെട്ടു പോകലിന്റെ മുറിവിന് ശേഷം നടക്കുന്ന ഒരു ഐഎൻഎൽ സംസ്ഥാന സമ്മേളനമാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ കാര്യപരിപാടികൾ? അഞ്ജിത, ഗുഡ് മോർണിംഗ്. ഐഎൻഎലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ വാർത്തകളും അതുപോലെ തന്നെ വിവാദങ്ങളും പിന്നീടുണ്ടായ 2 ഐഎൻഎൽ ആയി മാറുകയും ഒക്കെ ചെയ്ത സംഭവത്തിന് ശേഷം കോടതി ഉത്തരവിലൂടെയാണ് ഇപ്പോൾ അഹമ്മദ് ഏവർക്കോവിലും കാസിം ഇരിക്കൂറും നേതൃത്വം നൽകുന്ന ഐഎൻഎലിൻ്റെ പേരും പതാകയും ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു അവകാശം നേടിയെടുത്തത്. ആ നിയമ നടപടികൾ കോടതിയിൽ നടക്കുന്നുമുണ്ട്. എതിർവിഭാഗം അബ്ദുൽ വഹാബ് പക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗം അതിനെ ചലഞ്ച് ചെയ്തത് അതിൻ്റെ മുഗൾ കോടതിയിലേക്കൊക്കെ പോയിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിൽ ഐഎൻഎലിൻ്റെ കൊടിയും അതുപോലെ പതാകയും മറ്റ് പേരുകളും എല്ലാം ഉപയോഗിക്കുന്നത് ഈ ഐഎൻഎലാണ്. അതുകൊണ്ട് കാസിം ഇരിക്കൂറിൻ്റെയും അഹമ്മദ് ഏവർകോവിൻ്റെയും നേതൃത്വത്തിലുള്ള ഐഎൻഎലിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് കോഴിക്കോട് ആരംഭിക്കുന്നത്. നേരത്തെ അഞ്ജിത പറഞ്ഞതുപോലെ മന്ത്രി അഹമ്മദ് ഏവർകോവിൽ മുതലക്കുളത്താണ് പതാക ഉയർത്തുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കും. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഐഎൻഎൽ ഒന്നായി നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത പലപ്പോഴും LDFൽ കാണാറില്ല. LDFൻ്റെ സമ്മേളനങ്ങളിലൊക്കെ വിളിക്കാറുണ്ടെങ്കിലും നേരത്തെ മറ്റ് പരിപാടികളെല്ലാം തന്നെ ഐഎൻഎൽ സാന്നിധ്യം ഉണ്ടാകാറുണ്ടായിരുന്നു. എന്നാൽ ആ രീതിയിലുള്ള സാന്നിധ്യം ഇല്ല. അതുതന്നെ CPMന് ഈ ഐഎൻഎൽ രണ്ട് വിഭാഗമായി മാറിയതിലുള്ള പ്രശ്നങ്ങൾ അന്ന് തന്നെ CPM നേതാക്കൾ തുറന്നു പറഞ്ഞിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ശക്തി തെളിയിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ സമ്മേളനത്തിലുണ്ട്. മാത്രമല്ല CPMമായിട്ടുള്ള ഒരു ബന്ധം കൂടുതൽ വിപുലമാക്കുക എന്നതുകൂടി ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. കാരണം ഐഎൻഎൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവിധ യോഗങ്ങളിൽ വിവിധ വനിതാ സമ്മേളനം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ യുവാക്കളുടെ സംഘം ഉൾപ്പെടെയുള്ള വിവിധ സമ്മേളനങ്ങളിൽ ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള വിവിധ സമ്മേളനങ്ങളിൽ പ്രധാന അതിഥികളായെത്തുന്നതും ഉദ്ഘാടകരായെത്തുന്നതും മന്ത്രി മുഹമ്മദ് റിയാസ്, MP രാജേഷ്, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സതീദേവി തുടങ്ങിയ നേതാക്കളാണ്. തന്നെ മന്ത്രിമാരും നേതാക്കളുമൊക്കെയാണ്. അതുകൊണ്ട് CPMമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുക, അതുപോലെ ഐഎൻഎലിൻ്റെ ശക്തി ഐഎൻഎലിനൊപ്പം തങ്ങൾക്കൊപ്പമാണ് എന്ന് ഉറപ്പിക്കുക തുടങ്ങിയൊക്കെ ലക്ഷ്യം കാസിം ഇരിക്കൂറിനും മന്ത്രി അഹമ്മദ് ഏവർകോവിലുമുണ്ട്. അതിൻ്റെ ഒക്കെ തന്നെ ഒരു ഭാഗമായിട്ട് വേണം ഈ സംസ്ഥാന സമ്മേളനത്തെ കാണാൻ. അഞ്ജിത, അതെ, അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഐഎൻഎൽ അത് അബ്ദുൽ വഹാബൊക്കെ വേർപെട്ട് പോയ ശേഷം നടക്കുന്ന സംസ്ഥാന സമ്മേളനമാണ്. അതൊരു ശക്തി പ്രകടനമാക്കി തന്നെ കാണിക്കാനായിരിക്കും അഹമ്മദ് ഏവർകോവിലും കാസിം ഇരിക്കൂർ പക്ഷവും ഒക്കെ ശ്രമിക്കുക. അത് മാത്രമല്ല, ആ തെരുവിൽ തല്ലിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയ സമയത്ത് ഇടതുമുന്നണിയിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം ഐഎൻഎൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മറികടക്കുക, തങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് കാണിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സമ്മേളനമായിരിക്കും ഐഎൻഎലിൻ്റെ സംസ്ഥാന സമ്മേളനം ഇത്തവണത്തേത്.